നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമന്റിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് പുഷ് പുൾ വർക്കൗട്ട് അല്ലെങ്കിൽ പുഷ് പുൾ വർക്കൗട്ടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് പുഷ് പുൾ വർക്കൗട്ട് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ ഒരു വർക്കൗട്ട് രീതി എങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുഷ് പുൾ വർക്കൗട്ടിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല വർക്കൗട്ട് പ്ലാനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ദിസ് ഈസ് ബിബിൻ യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ് പുഷ് പുൾ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ മസിൽസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മസിൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് രീതിയാണ് ഈ ഒരു ട്രെയിനിങ് രീതിയിൽ പുഷിങ് അതായത് തള്ളുക അതുപോലെ തന്നെ പുള്ളിങ് അതായത് വലിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപാട് അത്ലറ്റുകൾ അതുപോലെ തന്നെ ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉപയോഗിച്ച് വരുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ടുകൾക്കിടയിലെ റിക്കവറി ഒപ്റ്റിമൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മസിൽസിൻ്റെ ചലന രീതികളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു വർക്കൗട്ട് സ്ട്രക്ചറാണ് പുഷ് പുൾ വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം പുഷിംഗ് മൂവ്മെൻറ്റ് വരുന്ന അപ്പർ ബോഡിയിലെ മസിൽ ഗ്രൂപ്പിനെയും അതുപോലെ തന്നെ മറ്റൊരു ദിവസം പുള്ളിംഗ് മൂവ്മെൻറ്റ് വരുന്ന അപ്പർ ബോഡിയിലെ മസിൽ ഗ്രൂപ്പിനെയും ട്രെയിൻ ചെയ്യുന്നു ഉദാഹരണത്തിന് പുഷിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെയ്റ്റ് പുഷ് ചെയ്യാറില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പുള്ളിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സീറ്റ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വലിക്കുന്നില്ലേ വലിക്കുക അതാണ് പുള്ളിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ദിവസം അപ്പർ ബോഡിയിലെ മസിൽസിനെ ഉപയോഗിച്ച് പുഷിംഗ് മൂവ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം അതായത് പുഷിംഗ് മൂവ്മെൻറ്റ് വരുന്ന മസിൽസിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം റെസ്റ്റ് വേണമോ അല്ലെങ്കിൽ അടുത്ത പുള്ളിംഗ് മൂവ്മെൻറ്റിലേക്ക് പോകണമോ എന്നുള്ളത് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിന് അനുസരിച്ചായിരിക്കും പുഷിംഗ് മൂവ്മെൻറ്റ് വരുന്ന അപ്പർ ബോഡിയിലെ മസിൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ചെസ്റ്റ് മസിൽസ് ഷോൾഡർ മസിൽസ് ട്രൈസെപ്സ് എന്നിവയാണ് അതുപോലെ തന്നെ പുള്ളിംഗ് മൂവ്മെൻറ്റ് വരുന്ന മസിൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ബാക്ക് മസിൽസ് ഫോർആംസ് അതുപോലെ തന്നെ ബൈസെപ്സ് എന്നിവയാണ് ലോവർ ബോഡി അതായത് ലെഗ് മസിൽസ് അതുപോലെ തന്നെ അബ്ഡോമിനൽ മസിൽസ് അതായത് കോർ മസിൽസ് അല്ലെങ്കിൽ കോർ സ്ട്രെങ്തനിങ് എന്നീ വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ദിവസം മാറ്റിവെക്കാവുന്നതാണ് ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം എൻ്റെ കയ്യിലുള്ളത് അസിറ്റിസ് എന്ന ബ്രാൻഡിൻ്റെ ആറ്റം A7 പ്രീ വർക്കൗട്ടാണ് ഒരു പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി നൽകുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ഹാർഡായിട്ടുള്ള വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും പ്രീ വർക്കൗട്ടുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അസിറ്റിസിൻ്റെ ആറ്റം A7 പ്രീ വർക്കൗട്ടിൻ്റെ ഒരു സ്കൂപ്പിൽ 1 gram L-arginine അതുപോലെ തന്നെ 1 gram ക്രിയാറ്റിനും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ബീറ്റ അലനൈൻ സിട്രുലൈൻ L-carnitine ടോറൈൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ NAC വിറ്റാമിൻ സി പൈറിഡോക്സിൻ എന്നിവ ഫോക്കസും അതുപോലെ തന്നെ പവറും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിലുള്ള ബയോപ്രിൻ എയ്ഡ്സ് അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആവാനും സഹായിക്കുന്നുണ്ട് സോണു സൂഡ് അതുപോലെ തന്നെ ഇന്ത്യൻ റെസ്ലറായിട്ടുള്ള രവികുമാർ ദാഹിയ ഇവരുടെ എല്ലാം ഫേവറേറ്റ് ഡ്രിങ്കാണ് അസിറ്റിസിൻ്റെ ആറ്റം A7 പ്രീ വർക്കൗട്ട് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ളത് വാട്ടർ മെലൻ ഫ്ലേവറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓതൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് 2-step പ്രൊഡക്റ്റ് വെരിഫിക്കേഷൻ അവൈലബിൾ ആണ് GMP സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ലാബ് ടെസ്റ്റഡുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത് വേൾഡ് അതേപോലെ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി പ്രകാരം ഏതെങ്കിലും ഡോപ്പിംഗ് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഉൾപ്പെടുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പുഷ് പുൾ വർക്കൗട്ടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ മസിൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ ആഴ്ചയിൽ 2 times നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു റെസ്റ്റും ലഭിക്കുന്നു അല്ലാതെ നിങ്ങൾ ഓരോ ദിവസം ഓരോ മേജർ മസിൽ ഗ്രൂപ്പുകളെയാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു ദിവസം മാത്രമേ ട്രെയിൻ ചെയ്യാനുള്ള സമയം ലഭിക്കുകയുള്ളൂ ഈ ഒരു ട്രെയിനിങ് രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അത്ലറ്റുകൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ബോക്സേഴ്സ് ബോഡി ബിൽഡേഴ്സ് ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇതിന് റിക്കവറി ടൈം നല്ല രീതിയിൽ ലഭിക്കുന്നു അതുപോലെ തന്നെ മാക്സിമം മസിൽ ഗ്രൂപ്പുകളെ ആഴ്ചയിൽ കൂടുതൽ തവണ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളവയാണ് നിങ്ങൾ ആഴ്ചയിൽ എത്ര തവണ ഓരോ മസിൽ ഗ്രൂപ്പുകളെയും ട്രെയിൻ ചെയ്യിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ചായിരിക്കും ബെനിഫിറ്റ്സ് ഓഫ് പുഷ് പുൾ വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ട് രീതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് പണ്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു വർക്കൗട്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മസിൽ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നു
അതായത് ഒരു ദിവസം ചെസ്റ്റ് മസിൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നു, അടുത്ത ദിവസം വരുന്ന സമയത്ത് ബാക്ക് മസിൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നു, അടുത്ത ദിവസം ഷോൾഡർ മസിൽസ് ട്രെയിൻ ചെയ്യിക്കുന്നു, ഇങ്ങനെ ഒരു ദിവസം ഒരു മേജർ മസിൽസിനെ അല്ലെങ്കിൽ മസിൽ ഗ്രൂപ്പുകളെ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു പണ്ടുള്ള ആളുകൾ ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലത്ത് പല ആളുകളും അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഒരാഴ്ചയിൽ കൂടുതൽ തവണ മേജർ മസിൽ ഗ്രൂപ്പുകളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർ ഇപ്പോഴുള്ള വർക്കൗട്ടുകൾ രൂപപ്പെടുത്തി വന്നിരിക്കുന്നു. നിങ്ങളൊരു പുഷ് പുൾ വർക്കൗട്ട് ട്രെയിനിങ് രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ മേജർ മസിൽ ഗ്രൂപ്പുകളെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മസിൽ ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നതിന് മുൻപ് 72 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി വൺ ക്യാൻ ഗെറ്റ് ബെനിഫിറ്റ്. അതായത് ഈ ഒരു വർക്കൗട്ട് രീതി ബിഗിനേഴ്സിനും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു വർക്കൗട്ട് രീതി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഡേ 1 അതായത് ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പുഷ് വർക്കൗട്ടുകളാണ്. 2-ാമത്തെ ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പുൾ വർക്കൗട്ടുകളാണ്. 4-ാമത്തെ ദിവസം വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും റെസ്റ്റ് എടുക്കുക. അതുപോലെ 5-ാമത്തെ ദിവസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലോവർ ബോഡി അതുപോലെ തന്നെ കോർ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സ് പുഷ് പുൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഡേ 1 അതായത് 1-ാമത്തെ ദിവസം ചെയ്യേണ്ടത് പുഷ് വർക്കൗട്ടുകളാണ്. 2-ാമത്തെ ദിവസം ചെയ്യേണ്ടത് പുൾ വർക്കൗട്ടുകളാണ്. അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം ചെയ്യേണ്ടത് ലെഗും അതുപോലെ തന്നെ കോർ മസിൽസുമാണ്. 4-ാമത്തെ ദിവസം വരുന്ന സമയത്ത് റെസ്റ്റാണ്. വീണ്ടും 5-ാമത്തെ ദിവസം വരുന്ന സമയത്ത് പുഷ് വർക്കൗട്ടുകൾ ചെയ്യുക. 6-ാമത്തെ ദിവസം പുൾ വർക്കൗട്ടുകൾ ചെയ്യുക. അതുപോലെ തന്നെ 7-ാമത്തെ ദിവസം വരുന്ന സമയത്ത് ലെഗ് മസിൽസും അതുപോലെ തന്നെ കോർ മസിൽസുമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞൊരു രീതി ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബിഗിനർ ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഗോൾ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് മസിൽസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ചില ആളുകൾക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾ പ്രൊഫഷണൽ രീതിയിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വർക്കൗട്ടുകളിൽ മാറ്റം സംഭവിക്കാം. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ട് രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ടിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എത്ര വെയിറ്റാണ് അല്ലെങ്കിൽ എത്ര റെപ്പിറ്റേഷനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കൗട്ടുകൾ അദ്ദേഹം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു വർക്കൗട്ട് ചാർട്ട് അവസാനം ഞാൻ നൽകാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് പുഷ് വർക്കൗട്ടുകൾ വരുന്ന സമയത്ത് ഏതെല്ലാം മസിൽസാണ് ട്രെയിൻ ചെയ്യുന്നത്, അത് ഏതെല്ലാം വർക്കൗട്ട് രീതികളാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ പുൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം മസിൽ ഗ്രൂപ്പുകളാണ്, ഏതെല്ലാം വർക്കൗട്ട് രീതികളാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ലെഗ് മസിൽസും അതുപോലെ തന്നെ കോർ മസിൽസുമാണ്. ഇതിലെല്ലാം ഏതെല്ലാം വർക്കൗട്ടുകൾ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു വർക്കൗട്ട് രീതികൾ നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. പല ആളുകളും പറയുന്നത് കേൾക്കാം വർക്കൗട്ട് ചെയ്തിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. എന്തെല്ലാമാണെന്ന് നോക്കാം. 1-ാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് പ്രോപ്പർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ അണ്ടർ എ ഗുഡ് ട്രെയിനർ. നിങ്ങൾ ഒരു നല്ല ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രോപ്പർ വാമപ്പ് ആൻഡ് സ്ട്രെച്ചിങ് ബിഫോർ വർക്കൗട്ട്. ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് വാമപ്പ് തീർച്ചയായിട്ടും ചെയ്യുക, സ്ട്രെച്ചിങ് തീർച്ചയായിട്ടും ചെയ്യുക. അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് വാമപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തിനാണ് സ്ട്രെച്ചിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാകും. എല്ലാവരും ചാനലൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ പല ആളുകളും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലീപ്പ്, പ്രോപ്പർ സ്ലീപ്പ് എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ശരിയായ ഉറക്കമില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് പുഷ് പുൾ വർക്കൗട്ടിനെ പറ്റിയിട്ടുള്ള തിയറിയാണ്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അതായത് എങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്, ആ വർക്കൗട്ടുകൾ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. മിസ് ബിബിൻ സൈനിങ് ഓഫ്.